പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രിമാരും രണ്ടാം ഘട്ടത്തിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കും. കേന്ദ്ര സർക്കാർ വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലും പ്രധാനമന്ത്രി ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. നിലവിൽ രാജ്യത്ത് ആദ്യഘട്ട കോവിഡ് വാക്സിനേഷൻ പുരോഗമിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള മുൻനിര പോരാളികൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിനേഷൻ നൽകുന്നത്. ഇതിനായി രാജ്യത്ത് 3006 കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജനുവരി 16 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ ഉദ്ഘാടനം ചെയ്തു. 8 ലക്ഷത്തിലധികം പേർ ഇതിനോടകം വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു കേന്ദ്രത്തിൽ ഒരു ദിവസം 100 പേർ എന്ന കണക്കിലാണ് വാക്സിൻ നൽകുന്നത്. ഓക്സ്ഫോർഡ് വാക്സിനായ കോവിഷീൽഡ് ആണ് ഇപ്പോൾ നൽകി വരുന്നത്. പൂനൈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യയിൽ ഈ വാക്സിൻ ഉത്പാദിപ്പിക്കുന്നത്. ആദ്യഘട്ടം പൂർത്തിയാകുന്നതിന് പിന്നാലെ രണ്ടാം ഘട്ടം ആരംഭിക്കും. 50 വയസ്സിന് മുകളിലുള്ള പൊതുജനങ്ങൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ വാക്സിൻ നൽകുക. ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും വാക്സിൻ സ്വീകരിക്കുക.